ജനിച്ച് 8 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഏപ്രിൽ 12 നാണ് ഇടപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്സിനുകൾ നൽകിയത്. ബിസിജിക്ക് പകരം 6 ആഴ്ച കഴിഞ്ഞ് നൽകേണ്ട ഐപിവി പിസിവി എന്നിവയുടെ ആദ്യ ഡോസുകൾ മാറി നൽകുകയായിരുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് പറ്റിയ പിഴവ് ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെ കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി. ജനറൽ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുഞ്ഞിന് പനി തുടരുന്നത് ആശങ്കയിലാക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാണ്ട് അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ ഉണ്ടായിട്ടും അവർ കെയർ ചെയ്തില്ല അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് ഇവർ ഇഞ്ചെക്ട് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ അന്നേരമാണ് ഈ മെഡിസിൻ മാറിപ്പോയത് അറിയുന്നത്. ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. അതിനുശേഷം അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങളോട് തട്ടിക്കയറി ഞങ്ങളോട് മാറി നിൽക്കുക ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് അതൊരു ഒരു ബഹളമായി കഴിഞ്ഞപ്പോഴത്തേനും അവർ തന്നെ ഡോക്ടർ ഇടപെട്ട് രണ്ട് മൂന്ന് നേഴ്സിൻ്റെ കൂടെ ഞങ്ങളെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് വിടുകയായിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. എളമക്കര പോലീസ് ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഒത്തുതീർപ്പിന് ശ്രമം നടത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. പരാതിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നിരുത്സാഹപ്പെടുന്നതിലാണ് അവിടെ ഉണ്ടായിരുന്ന SI ഞങ്ങളോട് സംസാരിച്ച് സബ് ഇൻസ്പെക്ടർ സംസാരിച്ചത്. അവരെ ശല്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് ഞങ്ങൾക്ക് റെസീപ്റ്റ് വരെ തന്നേക്കുന്നത്. വാക്സിനുകൾ മാറി നൽകിയതിനാൽ ഭാവിയിൽ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് സംബന്ധിച്ച വിദഗ്ധമായ പരിശോധന നടത്തണമെന്നാണ് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.